നമസ്കാരം. ലോകത്ത് കോവിഡ് വ്യാപനം പൊട്ടിപ്പുറപ്പെട്ടതിനുള്ള ഉത്തരവാദിത്തം ഉൾപ്പെടെ നിരവധി പ്രതിസന്ധികൾപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുന്ന ചൈന ഇപ്പോൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉപരോധങ്ങളെ നിയന്ത്രിക്കാനായി അല്ലെങ്കിൽ അതിനെ തടയിടാനായി പുതിയൊരു നിയമ നിർമ്മാണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ സഭയായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിലാണ് ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്. ഇതുമായിട്ടുള്ള നിയമനിർമ്മാണവുമായി ചൈന മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഭാവിയിലുണ്ടാകുന്ന ഉപരോധങ്ങളെ, ചൈനയ്ക്ക് മേൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ചൈന തിരക്കിട്ട് ഇത്തരം ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ചൈനീസ് പൗരന്മാരുടെ അല്ലെങ്കിൽ ചൈനീസ് സ്ഥാപനങ്ങളുടെ പേരിൽ ഏതെങ്കിലും രാജ്യമോ സ്ഥാപനങ്ങളോ വ്യക്തികളോ വിവേചനം ഏർപ്പെടുത്തുന്നതായി ചൈനീസ് സർക്കാരിന് അല്ലെങ്കിൽ അവരുടെ നിയമനിർമ്മാണ സഭയ്ക്ക് തോന്നിയാൽ ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അവരുപരോധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ചൈനയിൽ ഒരുപാട് വിദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് കമ്പനികൾ മറ്റു രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ പല പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇപ്പോഴും ഒട്ടേറെ ദുരൂഹതകളും സംശയങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെ ചൈനയെ സംശയത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വ്യാപനം ചൈനയിലെ വുഹാനിലെ വൈറോളജി ലാബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണോ എന്നത് സംബന്ധിച്ച് അമേരിക്കൻ സർക്കാർ ശക്തമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വന്ന വിദഗ്ധർക്ക് പോലും ഈ ലാബിനുള്ളിൽ കടന്ന് വിശദമായ പരിശോധന നടത്താൻ ചൈനീസ് അധികൃതർ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചൈന ഇപ്പോഴേ എന്തോ ഭയപ്പെടുന്നുണ്ട്. ഭാവിയിൽ തങ്ങൾക്ക് വലിയൊരു ഉപരോധം പല രാജ്യങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിന് ഇപ്പോഴേ തയ്യാറെടുത്തിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, ചൈനയിൽ ജനാധിപത്യം എന്നൊന്നില്ല. അവിടെ എല്ലാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കും, അവർ നടപ്പിലാക്കും, ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്താൽ അവർ ജയിലിലായിരിക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടാം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഉപരോധ നീക്കവുമായി ചൈന പെട്ടെന്ന് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയെല്ലാം തന്നെ മറ്റ് നിരവധി വിഷയങ്ങളിൽ ചൈനയുമായി പ്രതിരോധത്തിലാണ്. കാരണം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറെ സംശയങ്ങൾ ഉയരുന്നു എന്ന് തന്നെയാണ്. മറ്റൊന്ന്, അമേരിക്ക ചൈനയുമായിട്ടുള്ള പല വ്യവസായ ഉടമ്പടികളിൽ നിന്നും പിന്മാറുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. ചൈന സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഉത്തരകൊറിയയുമായി വ്യാപാര ബന്ധം പാടില്ല എന്ന് അമേരിക്ക ചൈനയോട് ആവശ്യപ്പെട്ടെങ്കിലും അവരത് നിർബാധം തുടരുകയാണ്. അതുപോലെ തന്നെയാണ് ഉഗിയോർ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അതിക്രൂരമായി ഇവർ പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതി ലോകവ്യാപകമായി തന്നെ ഉയരുകയാണ്. പക്ഷേ അതിനും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നേതാക്കളുള്ള ആരും തന്നെ യാതൊരു പ്രതികരണവും ഇനിയും നടത്തിയിട്ടില്ല. ഒപ്പം പല രാജ്യങ്ങളും, പല അറേബ്യൻ രാജ്യങ്ങൾ പോലും ഇക്കാര്യത്തിൽ ഉത്കണ്ഠാകുലരാണ്. എന്നാൽ ചൈനീസ് സർക്കാർ ഇതൊന്നും വകവയ്ക്കുന്ന ലക്ഷണമില്ല. മറ്റൊന്ന്, ഹോങ്കോങ്ങിൽ നടക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളാണ്. ഇത്തരം പ്രക്ഷോഭങ്ങളെ ചൈന അതിക്രൂരമായിട്ട് തന്നെയാണ് അടിച്ചമർത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഇവിടെ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്ന് മറ്റുള്ള രാജ്യങ്ങൾ തങ്ങളെ പ്രതിരോധിക്കുന്നതിന് മുമ്പ് തിരികെ അവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ചൈന സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അടവ്. ഇതനുസരിച്ച് ചൈനയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഇവർ നിയമത്തിന് വിരുദ്ധമായി ചെയ്തു എന്ന് തോന്നിയാൽ അവർ അക്ഷണം ആ രാജ്യം വിടേണ്ടി വരും, അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. തുടർന്ന് അവർക്ക് പിന്നെ ഈ സ്ഥാപനത്തിനോ ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കോ ചൈനയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും ഈ നിയമം ഉറപ്പു നൽകുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചൈന എന്തിനേക്കെയോ ഭയക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും മുൻകൂട്ടി ഇത്തരം ഒരു ഉപരോധം ഏർപ്പെടുത്താനും മുൻകരുതലെടുക്കാനും ചൈനയെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ഉറപ്പാണ്. കാരണം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കണമെന്നാണ് അമേരിക്കൻ സർക്കാർ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ടും ഉടനെ തന്നെ വരും. ഇക്കാര്യത്തിലെല്ലാം നിരവധി വിഷയങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചൈന അതിൽ നിന്നെല്ലാം താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയായി തന്നെയായിരിക്കാം ഇത്തരമൊരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.